ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ക്രിയേഷൻ സ്വീതിഷ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്, യു ആൻഡ് മീ ചാലഞ്ച്. ഇതിപ്പോൾ ചെയ്യാൻ എൻ്റെ കൂടെ ഇരിക്കാൻ എൻ്റെ ഹസ്ബൻഡാണ് എന്തോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 4 വർഷം ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇന്ന് തന്നെ ഇത് ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ട് വന്ന് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ എന്നിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ഏതൊരു വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫുൾ പ്രിപ്പയർഡ് ആണ്. കുറച്ച് കലാവിരുദ്ധകളൊക്കെ ചെയ്തിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു 20 questions ആണ് ഉള്ളത്. അപ്പോൾ അതിനായിരിക്കും ഞങ്ങൾ രണ്ടുപേരുടെ ഉത്തരം പറയുന്നത്. അപ്പോൾ 20-ാമത്തെ question കുറച്ചൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 1-ാമത്തെ question എന്താണെന്ന് ഞാൻ തന്നെയാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ 1st question, ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും. എൻ്റെ അടുത്ത് മാത്രമല്ല, എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് എല്ലാവരോടും ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും അത് സമ്മതിച്ച് തരും കേട്ടോ. എന്തോ പ്രത്യേകിച്ച് സമ്മതിച്ച് തരും, അത് എന്തോനെ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇനി 2-ാമത്തെ question നോക്കാം. 2-ാമത്തെ question, സെൻസിറ്റീവ് ആരാണ്? പെട്ടെന്ന് തന്നെ സങ്കടമാണെങ്കിലും അങ്ങനെയൊക്കെ വരുന്നത് ആർക്കാണ്? കാരണം എന്താണ്? ചെറിയൊരു സങ്കടം കേട്ട അപ്പം കരച്ചിൽ വരും. എന്നാ എനിക്ക് ചെറുതായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു മനസ്സിന് ചെറിയൊരു വിഷമം തട്ടിയാൽ തന്നെ ഞാൻ പെട്ടെന്ന് കരയുന്ന ടൈപ്പാണ്. കാട്ടിക്കൂട്ടിലൊന്നുമല്ല, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. പിന്നെ ചെറുതായിട്ട് ചീത്ത പറയുമ്പോൾ തന്നെ എനിക്ക് ആകെ മനസ്സിനൊരു വിഷമമാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് ഞാൻ കരയും. അപ്പം ഇനി 3-ാമത്തെ question, ലേസി ആരാണ്? മടിയത്തിയാരാണ്? 24 മണിക്കൂറും കിടക്കാൻ പറഞ്ഞാൽ കിടന്നോളും. അങ്ങനെ ഒരു പ്രത്യേക തരോട് ഒരു എന്തെങ്കിലും ഒരു പണി പറയുകയാണെങ്കിൽ എനിക്ക് വയ്യ, ഞാൻ ഇപ്പം തന്നെ അത് ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇപ്പം തന്നെ ഇത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടറാണ് ആ മടിയൻ ക്യാരക്ടറാണ്. അതുകൊണ്ട് ഏറ്റവും മടിയൻ നമ്മുടെ ആളാണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4-ാമത്തെ question, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പുറത്ത് പോകണം. പുറത്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ പുറത്ത് പോയിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് അതല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതാൻ കൂടെ ബൈക്കിലേക്ക് പോകാനും എനിക്കിഷ്ടം. അത് പണ്ടേനല്ലേ, ഞങ്ങള് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പക്ഷെ ആൾക്കും ടൂറ് പോകാനൊക്കെ ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പോകാൻ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ചുറ്റുപാടിൽ തന്നെ എനിക്ക് ഒരുപാട് ദൂരം പോകാൻ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ബൈക്കിൽ കറങ്ങാനാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ കാറൊന്നും പോകാൻ ഇഷ്ടമല്ല. ടൈമിൽ പോകണം സ്ഥലം അവിടെയല്ലേ ഇഷ്ടം? ആ അത് ഞങ്ങൾക്ക്, ഞങ്ങൾ സാധാരണ കണ്ടുമുട്ടുന്ന സ്ഥലം അതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്ന് പോലും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ആക്ച്വലി അവിടേക്കൊക്കെ പോകാമെന്ന്. പക്ഷേ 1-ാമത് ലോക്ക്ഡൗൺ ആണ്, 2-ാമത് നല്ല മഴയുണ്ടായിരുന്നു. അതറിയില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് ഇടാം. എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല, കാരണം ഇന്ന് മഴയുണ്ട്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം എനിക്ക് തന്നെയാണ് കൂടുതലും. പിന്നെ എന്തോനെ അങ്ങനെ പുറത്ത് അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമാണ്, ടൂറൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത ദിവസം നോക്കാം. കൂടുതലും പൈസ ചിലവഴിക്കുന്നത് ആരാണ്? ആ ഞാനും ചിലവഴിക്കും, എന്തോന്നും ചിലവഴിക്കും. കാരണം ഞാനെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, കാരണം ഇപ്പോൾ കുട്ടിയായല്ലോ, അപ്പോൾ കുട്ടിക്കും കുറച്ചുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ എന്തോ നമ്മുടെ ആൾ പൈസ കിട്ടിയാൽ ഭയങ്കര ആൾക്കൊന്നും വാങ്ങില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ഇപ്പോൾ എനിക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിത്തരും. പ്രത്യേകിച്ച് എനിക്ക് നീ അത് വാങ്ങിക്കുക, നീ ഇത് വാങ്ങിക്കുക, അങ്ങനെ കൊണ്ട് പ്രത്യേക കെയറാണ് കേട്ടോ. അതിലൊക്കെ ഭയങ്കര ആളാണ് അത്. പിന്നെ ഞാൻ കുറച്ച് മേക്കപ്പ് സെറ്റ് അങ്ങനെയൊന്നും വാങ്ങാറില്ല. പിന്നെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്തോ അങ്ങനെയാണ് കേട്ടോ, എല്ലാവർക്കും മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുക, അവനവൻ അങ്ങനെ ചിലവാക്കില്ല. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഇനി 6th question എന്താ നോക്കാം. മൊബൈൽ ഫോണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന വെച്ചാൽ കൂടുതലും ഇല്ല. ഈ രാത്രി നേരത്ത് ഒരു 2-3 മണിയാകുമ്പോൾ ആൾ ഉറങ്ങുള്ളൂ. അതുപോലെ തന്നെ പകൽ എണീക്കുന്നത് തന്നെ 10 മണിക്കായിരിക്കും. അങ്ങനെ ഒരു ടൈപ്പാണ്. 10-12 മണി, 10 മിനിമം. ബാക്കിയുള്ള ടൈം ഫുള്ളും ഫോണിലായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോൾ നോക്കിയാലും ഒരു ഓഡിയോ അയച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ഫ്രണ്ട്സ് പഴയ ഫ്രണ്ട്സാണ്, പക്ഷെ എനിക്ക് കണ്ടു കണ്ട് അത് മതിയാകും. ഞാൻ എന്നിട്ട് ചീത്ത അടക്കം പറയും. ഞങ്ങൾ
ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾ വഴക്കുണ്ടാക്കി അതിന് വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഇന്ന് രാവിലെ വ്ളോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ആള് ഫുൾ ടൈം ഫോണിലാണ്. എനിക്കാണെങ്കിൽ ഇത് ഏഷ്യം വന്നിട്ട് കുട്ടീനെ നോക്കണമല്ലോ. അപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് വിശ്വസം അറിയിക്കുന്നുണ്ട്, എനിക്ക് റിപ്ലൈ കൊടുക്കണം റിപ്ലൈ കൊടുക്കണം. 24 മണിക്കൂറും ഫോൺ കൊടുത്ത് ഇരുത്തേ ഇരുന്നോളൂ. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത്. ഇത് ഇതിപ്പോഴല്ലേ കണ്ടുമുട്ടികൾ, നേരത്തെ കണ്ടുമുട്ടികൾ ചങ്ങാതിമാരാണ്. അപ്പം അവർക്കത് വിഷയമുണ്ട്, വിഷയൊക്കെ ചെയ്യാം. അത് 24 മണിക്കൂറും ഫോണിൽ തന്നെയാണ്, അങ്ങനെ ഒരു ടൈപ്പാണ്. ഇന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വായി നോക്കി ആരാണ്? വേറെ ഒന്നല്ല, റോട്ടി പോകുമ്പോ ഒരു ആപ്പിണ് കണ്ടില്ലേ, അങ്ങനെ ആപ്പിണ് കണ്ടു ഇങ്ങനെ. പിന്നെ നമ്മള് കണ്ടു തെറ്റി വെച്ചാൽ അങ്ങനെ നോക്കും. ഞാൻ ആ കുട്ടി കടന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ പെണ്ണ് കണ്ടില്ലേ, ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എല്ലാവരും നല്ല ഭംഗിയുള്ള കുട്ടികളെ കണ്ടത്തിൽ നല്ല മുടിയുള്ള കുട്ടികളെ കണ്ട അത് ആൺകുട്ടികളായ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ പരാതി ഒന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെയാണ്. നോക്കിയാൽ എന്നോട് പറയും, അല്ലാണ്ട് അങ്ങനെ മനങ്ങുന്നിരിക്കൊന്നുമില്ല, പറഞ്ഞുള്ളത് എന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം ഞങ്ങൾ നോക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയും, കണ്ടില്ലേ പൊഞ്ഞു കണ്ടില്ലേ അങ്ങനെ പോണ് ഇങ്ങനെ പോണ്. അങ്ങനെയൊക്കെ ഫ്രീക്ക് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ ഫ്രീക്കൊന്നും ഇഷ്ടമല്ല, കുറച്ച് ഭംഗിയുള്ള ഭംഗിയൊക്കെ അങ്ങനെ നോക്കും. നോക്കിയാലും പറയും, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. പക്ഷെ കൂടുതൽ നോക്കണത് വലുതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കെയർ ചെയ്യണത് ആരാണ്? അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെയാണ്. എങ്ങനെ? ആ അന്ന് പറഞ്ഞില്ല ഇന്നിപ്പോ കാര്യം കയറിയത്. ആ ബെസ്റ്റ്, അത് വലിയ കാര്യമാണ്. കയറിയില്ലല്ലേ? ആ ശരി, മരുന്നൊക്കെ എടുത്തില്ലേ? ആ ശരി ശരി. അല്ല, ഞങ്ങൾ രണ്ടുപേരും കെയർ ചെയ്യും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് എന്തെങ്കിലും വന്നാൽ ആള് പെട്ടെന്ന് ഇതാവും, സെൻസിറ്റീവ് ആവും, ഭയങ്കര സങ്കടം വരും. പിന്നെ എനിക്ക് അത് വാങ്ങി തരും, ഇത് വാങ്ങി തരും, പിന്നെ മരുന്നൊക്കെ പെട്ടെന്ന് വാങ്ങി തരും. ചെറുതായിട്ട് എന്തെങ്കിലും വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറയും. അങ്ങനെ ഭയങ്കര കെയറിങ് ആണ്. അതുപോലെ തന്നെ ഞാനും കെയർ ചെയ്യാറൊക്കെ ഉണ്ട്. ഇല്ലേ? ആ ഇപ്പോൾ ക്വാറന്റൈൻ കഴിഞ്ഞേ ഉള്ളൂ 14 ദിവസത്തേക്ക്. അപ്പം ഞാൻ ഭയങ്കര കെയറിങ് ആയിരുന്നു ഞാൻ ക്വാറന്റൈൻ സമയത്ത്. അല്ലേ? സത്യമല്ലേ? ആ അപ്പം ഞങ്ങൾ രണ്ടുപേരും കെയർ ചെയ്യാറുണ്ട്. 9-ാമത്തെ ക്വസ്റ്റ്യൻ, കൂടുതലായിട്ടും സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കുന്നതും അത് നാട്ടുകാർ മറ്റുള്ളവരായിട്ട് മിംഗിൾ ചെയ്യുന്നു ഇടപഴകുന്നതൊക്കെ ആരാണ്? ഇതിപ്പോൾ ഒരുപാട് പേർക്ക് പരാതി കൂടെയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ശീലമായതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ബന്ധുക്കളാണെങ്കിൽ ശരി, ഞാനൊരു ലിമിറ്റിൻ്റെ അപ്പുറം ഞാൻ സംസാരിക്കില്ല, അങ്ങനത്തെ ടൈപ്പാണ്. പക്ഷേ എല്ലോ ചിരിച്ച് തന്നെ എല്ലാവരും ആദ്യം തന്നെ മയക്കിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാത്തവരാണെങ്കിൽ പോലും അവർ സംസാരിച്ച് തന്നെ മിങ്കിളായിക്കോളും. പറയുക, ഫസ്റ്റ് ടൈം കണ്ടവരാണെങ്കിൽ പോലും അങ്ങനെയാണ്. അല്ലേ? നല്ലപോലെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ എല്ലാവരോടും നല്ല സംസാരിച്ച് മിംഗിൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാമിലീസ് ആണെങ്കിലും ഞാൻ സംസാരിക്കുന്നില്ല. ഞാനൊരു ലിമിറ്റിൻ്റെ അപ്പുറം ഞാൻ ആരുടെ സംസാരിക്കില്ല. പക്ഷെ സംസാരിച്ച് നല്ല കമ്പനി ആയി വെച്ചാൽ ഞാൻ നല്ലപോലെ അവരെ സംസാരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് ഞാൻ. ആ ഫുഡ്, ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ആരാണ്? അതിനെന്താ സംശയം? എന്തോന്ന് പിന്നെ കഴിക്കും. ഇല്ലല്ലേ, അത് ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ അറിയുന്നവരൊക്കെ അറിയാം. അല്ല, ആ ഞാൻ ഫുഡ് നന്നായി കഴിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടും ഡെലിവറി കഴിഞ്ഞതിന് ശേഷമല്ലേ ഞങ്ങൾ മുമ്പ് കഴിക്കും. അല്ല, മുമ്പ് കഴിക്കില്ല, പ്രണയിക്കാൻ സമയത്തൊന്നും കഴിക്കുന്നുണ്ടായില്ല. ഇപ്പൊ ആ ഞാൻ അത്യാവശ്യം ഇപ്പൊ ഫുഡൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. പക്ഷെ എന്തോ, പക്ഷെ എങ്ങനെയാ വെച്ചാൽ ആൾക്ക് പെട്ടെന്നാണ്, വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്തോ. പക്ഷെ ഞാൻ അറിയില്ല, എനിക്ക് നല്ല ഭക്ഷണം എടുക്കണ്ടെങ്കിൽ നന്നായി കഴിച്ചോളും, ഇഷ്ടപ്പെടാത്തൊക്കെയാണെങ്കിൽ അങ്ങനെ കഴിക്കില്ല ഞാൻ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. 9 മണിക്ക് എണിച്ചിട്ട് ഒരാൾക്ക് ബിരിയാണി തിന്നാൻ ആഗ്രഹം. എന്നിട്ട് എന്നോട് ഞാനിപ്പോൾ വരാം പറയാം, എങ്ങോട്ടാണ് എനിക്ക് ബിരിയാണി കഴിക്കണം, ഞാൻ വാങ്ങിയിട്ട് വരട്ടെ. 9 മണിക്ക് ഏത് കടയുള്ളത്? എന്നിട്ട് ഞാൻ പോകാൻ സമ്മതിച്ചില്ല. ഇന്നിവിടെ ചിക്കനാണ്, ഇന്നലെ രാത്രി 9 മണിക്ക് ബിരിയാണി കഴിക്കണം എന്ന്. അപ്പൊ ഇഷ്ടപ്പെടുന്ന ആരാണ് ഭക്ഷണം? ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആരാണ്? ഇടക്കിടക്ക് ഓൺലൈൻ ഒക്കെ വരുത്തിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഭക്ഷണം ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് എന്തോ, ഭക്ഷണം നിറയെ കഴിക്കണ ഞാന്, അതെന്റെ ശരീരം കണ്ടതിനെ അറിയില്ലോ. അപ്പൊ അങ്ങനെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതലും വഴക്കുണ്ടാക്കുന്നത് ആരാണ്? എല്ലാട്ടാ സമ്മതിക്കില്ല. എന്താ? അത് സമ്മതിക്കില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ചണ്ടുകൂടെ മെയിൻ ആളാണ്. ഒന്നുമല്ല, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വേഗം വന്ന് ചണ്ട വഴക്കുണ്ടാക്കുക. ഇന്ന് രാവിലെ പോലും അങ്ങനെയാണ്. ആ
ചില കാര്യത്തില് ഞാനും ചില കാര്യത്തില് എന്തോ അങ്ങനെയാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ഇതിന് പാർട്ടീഷൻ ഇല്ല. അതാണ് സംഭവം. ഹൂ പ്രപ്പോസ്ഡ് ഫസ്റ്റ്? ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? അംഗീകരിക്കും. ഓക്കെ, എവിടെ നിന്ന്? കോളേജ്. അല്ല, പാർട്ടി ഓഫീസ്, ഡി സി ഓഫീസ്. ഫസ്റ്റ് മൊബൈലായിരുന്നു, പിന്നെ പാർട്ടി ഓഫീസ്. ആദ്യം ഫോണില്, പിന്നെ കോളേജ്. പാർട്ടി ഓഫീസിലെ കഴിഞ്ഞ മുൻപാണ്. എത്ര വലിയ അടിയാണെങ്കിലും ശരി, മാറ്റം വന്നിട്ടുണ്ട്. എന്താ കാരണം അറിയില്ല. എത്ര വലിയ അടിയാണെങ്കിൽ ആള് ഭയങ്കര വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വരും, ഭയങ്കര സ്നേഹത്തിലൊക്കെ വരും. അപ്പൊ പിന്നെ പെട്ടെന്ന് നമ്മൾ കരയൊക്കെ ആണെങ്കിൽ പിന്നെ ആള് ഭയങ്കര സെൻസിറ്റീവ് ആയിക്കോളും. അതല്ല, പാവാണ് പെട്ടെന്ന് എന്തര. അപ്പൊ കൂടുതലും ഇപ്പൊ ഞാനെ വഴക്കുണ്ടാക്കി വെച്ചാ ഞാനല്ലേ മുടി വരിക. കൂടുതലും എന്താ തന്നെയാണ് മിണ്ടി വരാറുള്ളത്. ഞാൻ പിന്നെ ഇത്തിരി ഗഡ്സ് പോലെ ഇങ്ങനെ ഇരുന്നോളും. അതായത് ഷോപ്പിങ്ങിന് പോകുന്ന ആരാണ്? വീട്ടിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടിയൊക്കെ ഉള്ളതാണെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങാൻ പോകണം. ഞാൻ കൂടുതൽ റൊമാൻറ്റിക്കാരാണ്. ഞാൻ ഒട്ടും റൊമാൻറ്റിക്കല്ല, എന്തോ ആണ്, ഭയങ്കര റൊമാൻറ്റിക്കാണ്. അംഗീകരിക്കുന്നു. എങ്ങനെ ഉണ്ട്? അടുത്തത് കൂടുതലും സമയമെടുത്ത് ഷോപ്പ് ചെയ്യുന്നതാരാണ്? അത് ഞാൻ തന്നെയാണ്. എനിക്ക് നല്ല ക്വാളിറ്റി വേണം, നല്ല കളർ വേണം. ഇത് ഇപ്പോൾ ഒന്നെടുത്ത് വെച്ചാൽ അടുത്തത് നന്നായിരിക്കുമെന്ന ഒരു ആ ഒരു ടെൻഡൻസി. അതുകൊണ്ട് നന്നായി നോക്കി നോക്കി എടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ വിലയും കൺസിഡർ ചെയ്യും. അപ്പോൾ നല്ല ക്വാളിറ്റിക്ക് കുറച്ച് ചിലപ്പോൾ വില കൂടുതലായിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും വിലയും ഒക്കെ നോക്കിയിട്ട് എടുക്കാറുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയമാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുക്കാരാണ്? ഞാൻ തന്നെയാണ് കുക്ക്. ബെസ്റ്റ് കുക്ക് ഞാനാണ്. എന്തോ വല്ലപ്പോഴൊക്കെ കുക്ക് ചെയ്യാറുണ്ട്, പക്ഷേ വല്ലപ്പോഴ കുക്ക് ചെയ്യുന്നു. ആ, ബീഫ് വെച്ചിട്ടുണ്ട്, ചിക്കൻ വെച്ചിട്ടുണ്ട് അല്ലേ, കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ നല്ല കുക്ക് അല്ലേ കുഞ്ഞു. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണി. നമ്മള് 20-ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് കിസ് അടിച്ചതാരാണ്? ഓക്കെ, അപ്പം നമ്മുടെ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എപ്പോഴാണ് അറിയില്ല. ആക്ച്വലി ഞങ്ങളുടെ June 20th വെഡിങ് ആനിവേഴ്സറി. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് തന്നെ. അതില് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അത് മെയിനായിട്ട് ഞങ്ങൾ എടുത്ത് പറയാനുള്ളതാണ്. ആരൊക്കെ പറഞ്ഞു? ഞങ്ങളെ ഷാജേട്ടൻ. അല്ല, ഒരു മിനിറ്റ്. ഇപ്പൊ സഹായിച്ചു പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളായിട്ട്. പക്ഷെ മെയിൻലി ഞങ്ങൾക്ക് ഞങ്ങളുടെ വെഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സഹായിച്ചതാണ്. എസ്പെഷ്യലി ഷാജേട്ടൻ, ജിൻജോസേട്ടൻ, അഡ്വക്കേറ്റ് ആണ് മൂപ്പര്. പിന്നെ ഇംതിയാസ്, പിന്നെ ആശിക്ക്, അജയേട്ടൻ, അർജുൻ, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇത് എടുത്ത് പറഞ്ഞത് മാത്രം. ആ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇന്ന ആളെന്നല്ല, ഇത്ര പേര് വിട്ടുപോയി എന്നൊന്നും പറയാനില്ല. ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്ത് പറയാത്ത എത്രയോ പേര് നമുക്ക് ഉണ്ട്. ഒരുപാട് എന്റെ ഫ്രണ്ട്സും അതുപോലെ എന്റെ പാർട്ടി സഹായിക്കും. അതുപോലെ തന്നെ പോലീസിലാണെങ്കിലും ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. നമ്മള് പാർട്ടി ബേസിലാണെങ്കിലും ശരി, എല്ലാം നമുക്ക് ഒരുപാട് സഹായം. അതുപോലെ തന്നെ XML നമ്മുടെ XMP നമ്മുടെ NN കൃഷ്ണദാസ്, അത് എല്ലാവരും ചങ്കാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക. ഇത് ഏത് ദിവസമാണ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൽദോൻ്റെ ഫോണിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് സ്റ്റോപ്പായി. എന്താ കാരണം എന്നൊന്നും അറിയില്ല, ഇന്നിപ്പോൾ ഷോപ്പില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് ഇടാന്നാണ് പറഞ്ഞിരുന്നത്, June 20th ഒരു വ്ളോഗ്. അപ്പോൾ എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചു വ്ളോഗ് ഇല്ലേ, വീഡിയോ ഇട്ടിട്ടില്ലേന്ന്. കാരണം ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സ്റ്റോപ്പായത് ഫോൺ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ വ്ളോഗ് സ്റ്റോപ്പാക്കിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റ്സ് ഇടുക. സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മെയിൽ ഐ ഡി. അപ്പോൾ അതിന് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. എല്ലാവരും പ്രത്യേകിച്ച് പാലക്കാടത്തെ വിക്ടോർ കോളേജും CPM എന്ന പാർട്ടി ഓഫീസും പാലക്കാട് എന്ന നല്ല ഭംഗിയുള്ള ഭാഗങ്ങളുണ്ട്. അതിനെ നിന്ന് ഞങ്ങൾ പ്രണയിച്ച ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരും. അപ്പോൾ പ്രത്യേകിച്ച് കാണണം. അപ്പം ഞങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്ളോഗ് പോലെ തന്നെ ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് കാണാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ കുറച്ച് ഡിലേ ആയിട്ട് അപ്ലോഡ് ആവുള്ളൂ, കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫോണിൽ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻ്റെ അടുത്ത വീഡിയോസും ഇതുപോലെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.